താങ്ക് യു യൂണിവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രശ്മി. ഇന്നത്തെ ടാരോട്ട് റീഡിങ്ങിൽ ചെക്ക് ചെയ്യുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച്, അല്ലെങ്കിൽ സോൾ കണക്ഷനിലുള്ളവർക്ക് നിങ്ങളുടെ സോൾ കണക്ഷനെ കുറിച്ച് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ് നൽകുന്ന മെസ്സേജ് എന്താണെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ് തരുന്ന ഗൈഡൻസും, നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ് നിങ്ങളെ എങ്ങനെ സഹായിക്കണം എന്നാണ്, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡിനോട് കണക്ട് ചെയ്യണം എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ്. സ്പിരിറ്റ് ഗൈഡ് എന്ന് പറയുന്നത് നമ്മളുടെ നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്ന, ആത്മീയമായി പുരോഗതി പ്രാപിച്ച നമ്മുടെ പിതൃക്കളിൽ ഉള്ള ഒരു ദേവതയാണ്. അതായത് ആത്മീയമായി പുരോഗമിച്ച ഒരു നമ്മുടെ തന്നെ ആൻസിസ്റ്റേഴ്സിലെ ഒരാളാണ്. അപ്പം നമ്മൾ ഭൂമിയിലുള്ളിടത്തോളം കാലം നമുക്ക് എപ്പോഴും ഗൈഡൻസ് തന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മളതിന് മനസ്സൊക്കെ ശാന്തമാക്കി വെച്ച് മിക്കവാറും ഉറങ്ങുന്ന സമയത്തൊക്കെ നമ്മൾ ഉപബോധ മനസ്സിൽ കൂടിയാണ് നമുക്ക് സന്ദേശങ്ങളൊക്കെ അയക്കുക. അപ്പോൾ നമ്മൾ സ്പിരിറ്റ് ഗൈഡെന്ന് മാത്രമല്ല, ഏത് ദേവതയായിട്ട് കണക്ട് ചെയ്യണമെങ്കിലും നമ്മൾ അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കണം. അപ്പം ആ ദേവതയ്ക്ക് നമ്മളെ അവരെപ്പോഴും ഉണ്ട് എങ്കിലും നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. നമ്മളെപ്പോഴും നമ്മുടെ കാര്യങ്ങളൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ചൊക്കെ നടക്കുമ്പോൾ അവർക്കൊരിക്കലും നമ്മളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതേസമയം നമ്മൾ മനസ്സൊക്കെ ശാന്തമാക്കി വെച്ച് നമ്മൾ അവരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് നമ്മളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമുക്ക് എപ്പോഴും ഗൈഡൻസ് തരാനും സാധിക്കും. അപ്പം നമ്മളുടെ പിതൃദേവതയെ നമ്മൾ ഓർക്കുകയും ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിലാണ് അവർക്ക് വേണ്ട സമയത്ത് നമുക്ക്, അതായത് നമ്മൾ ചില സമയങ്ങളിലൊക്കെ കൺഫ്യൂഷനായി പോവുകയും സ്റ്റക്കായി പോവുകയൊക്കെ ചെയ്യുന്ന സമയങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ പിതൃദേവത നമ്മളെ സഹായിക്കും. അതുപോലെ ഗാർഡിയൻ ഏഞ്ചൽസ് അല്ലെങ്കിൽ പരദേവത എന്ന് പറയുന്ന ദേവത ഒക്കെ നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് സ്പിരിറ്റ് ഗൈഡിൻ്റെ സന്ദേശമാണ് നോക്കുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടി പറയാം, സ്പിരിറ്റ് ഗൈഡിന് നമ്മളെ സഹായിക്കാൻ പറ്റുന്നത്, അല്ലെ ഏത് ദേവതയാണെങ്കിലും, നമ്മുടെ ഇഷ്ടദേവതയായിക്കോട്ടെ, നമ്മുടെ പരദേവത ആയിക്കോട്ടെ, അല്ലെ ഗാർഡിയൻ ഏഞ്ചൽസ് ആയിക്കോട്ടെ, നമ്മൾ അങ്ങോട്ട് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയും അവർക്ക് ഓഫറിങ്സ് കൊടുക്കുകയും ചെയ്യണം. അതായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എനർജി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സിന്റെ നിയമമാണ്, പ്രപഞ്ച നിയമമാണത്. അത് മനുഷ്യനും ദേവതയ്ക്കും എല്ലാവർക്കും ഒരുപോലെ ബാധകമാണത്. കാരണം നമുക്കൊരു എനർജി ഇങ്ങോട്ട് വന്നാൽ നമ്മൾ അതിൻ്റെ തിരിച്ച് നമ്മൾ ആ എനർജി അങ്ങോട്ട് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾക്കിപ്പോൾ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കണം, നമുക്കൊരു സാധനം വാങ്ങിക്കണം, നമ്മൾ പൈസ കൊടുത്തിട്ട് ആ സാധനം വാങ്ങിക്കുന്നു എന്ന് പറയുന്ന പോലെ എന്തെങ്കിലും കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ എനർജി ഏതെങ്കിലും ഒരു രൂപത്തിൽ നമ്മൾ കൊടുക്കുന്നതിന്, അതായത് ഒരാൾ നമുക്ക് തരുന്നതിന് പകരമായിട്ട് തിരിച്ച് നമ്മുടെ കയ്യിലുള്ളത് കൊടുക്കണം എന്ന് പറയുന്ന പോലെ ദേവതമാർക്കും അതേപോലെ തന്നെ നമ്മൾ നന്ദി പറയുകയും അവർക്കുള്ള ഓഫറിങ്സ് കൊടുക്കുകയും ചെയ്യണം. നമ്മൾ അവരുടെ സഹായം എടുക്കുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ അവരെ കണക്ട് ചെയ്യുന്നില്ല, നമ്മൾ അവരുടെ സഹായം സ്വീകരിക്കുന്നില്ലെങ്കിൽ ഓക്കെ, ഒരു കുഴപ്പമില്ല. അതല്ല നമ്മൾ അവരുടെ സഹായം എടുക്കുകയാണെങ്കിൽ എപ്പോഴും അവരോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. അവർക്ക് ഓഫറിങ്സ്, അവർക്ക് ഇഷ്ടമുള്ള ഓഫറിങ്സ് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്താണ് സ്പിരിറ്റ് ഗൈഡിന് ഈ ഒരു കണക്ഷനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നല്ലൊരു കാർഡാണ് കിട്ടിയിരിക്കുന്നത്, അബണ്ടൻസിന്റെ. വളരെ പ്രൗഡായ ഒരു സ്ത്രീയുടെ കാർഡാണ് കിട്ടിയിരിക്കുന്നത് എന്ന് പറയാം. അതായത് ഞാൻ ചെക്ക് ചെയ്യുന്ന എന്താന്ന് വെച്ചാല്, നമ്മൾ എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ആയാൽ നമ്മുടെ ഈ ഒരു കണക്ഷൻ വർക്ക് ചെയ്യും, നന്നായി കൊണ്ടുപോകാൻ പറ്റും എന്നാണ് സ്പിരിറ്റ് ഗൈഡ് പറയുന്നത്. സ്പിരിറ്റ് ഗൈഡ് തരുന്ന ഒരു ഗൈഡൻസ് ആണ് ചെക്ക് ചെയ്യുന്നത്. നമ്മൾ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ എന്ത് മാറ്റാണ് നമ്മളുടെ കണക്ഷനിൽ കൊണ്ടുവരേണ്ടത് എന്നാണ് സ്പിരിറ്റ് ഗൈഡിന് തരാനുള്ള മെസ്സേജാണ് നോക്കുന്നത്. കാർഡ്സ് കുറച്ച് എടുത്തിട്ട് നമുക്ക് പറയാം. സ്പിരിറ്റ് ഗൈഡിന് നൽകാനുള്ള
സന്ദേശം, സ്പിരിറ്റ് ഗൈഡിന് തരാനുള്ള സന്ദേശം. തരാനുള്ള സന്ദേശം എന്താണ്? സ്പിരിറ്റ് ഗൈഡ് നിങ്ങൾക്ക് തരാനുള്ള സന്ദേശം. ഇവിടെ സ്പിരിറ്റ് ഗൈഡ് പറയുന്നത്, നിങ്ങൾ അബണ്ടൻസിലേക്ക് വരണം എന്ന് പറയുന്നുണ്ട്. അതായത് നല്ല സ്റ്റേബിളായ, സ്ട്രോങ് ആയി, ഇൻഡിപെൻഡൻ്റ് ആയ ഒരാളാവാൻ പറയുന്നുണ്ട്. അതേപോലെ നിങ്ങൾ, നമ്മൾ പറയില്ലേ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയില്ലേ, എന്ന് പറയുന്നത് പോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പെട്ടുപോകരുതെന്ന് പറയുന്നു. അത് ചിലപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തെങ്കിലും കാർമിക് റിലേഷൻഷിപ്പുകളായിരിക്കാം. പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടാകും, അതിലൊന്നും പെട്ടുപോകരുത്. മിന്നിക്കാണുന്നതെല്ലാം നമ്മൾ നല്ലതാണെന്ന് വിചാരിച്ച് അതിൻ്റെ പുറകെ പോകരുതെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എഫോർട്ട് എടുക്കാൻ തന്നെ പറയുന്നത് കേട്ടോ. എഫോർട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുമെന്ന് പറയുന്നു. നിങ്ങൾ ഉറപ്പായിട്ടും ആ വിജയ കിരീടം നേടിയിരിക്കും എന്നാണ്. ആ വോളിൻ്റെ മുകളിൽ ഒരു കിരീടമാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ സക്സസ്ഫുൾ ആയിരിക്കും എന്ന് പറയുന്നു. സ്ട്രെങ്ത് ഗെയിൻ ചെയ്യാൻ പറയുന്നു. കുറച്ചൊന്ന് പക്ഷേ നമ്മൾ കുറച്ച് പേഷ്യൻസ് കാണിക്കണമെന്നും കൂടെ പറയുന്നുണ്ട്. അതായത് നമ്മൾ എടുത്തു ചാടി, അതായത് പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇപ്പൊ കടന്നു പോകുന്നത്. അതുകൊണ്ട് കുറച്ച് പേഷ്യൻസോടുകൂടി ഇരിക്കുക. നിങ്ങളിലേക്ക് നല്ല കാര്യങ്ങൾ, നിങ്ങളിലേക്ക് അബണ്ടൻസ് ഒക്കെ നിങ്ങളിലേക്ക് വരുമെന്ന് പറയുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ഉറപ്പായി എത്തിച്ചേരുമെന്ന ഒരു മെസ്സേജും കൂടെ നിങ്ങൾക്ക് സ്പിരിറ്റ് ഗൈഡ് നൽകുന്നുണ്ട്. അപ്പൊ ഇവിടെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, അറ്റാച്ച്മെന്റിനെ കുറിച്ച്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള അറ്റാച്ച്മെന്റ്, അത് ഫിസിക്കൽ അട്രാക്ഷൻ ആയിരിക്കാം, ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആയിരിക്കാം, നിങ്ങൾ ആ അറ്റാച്ച്മെന്റിൽ നിന്ന് മാറി വരണം എന്ന് പറയുന്നുണ്ട്. അതായത് ഈ അറ്റാച്ച്മെന്റുകൾ നമ്മൾ എവിടെ കുടുക്കിയിടുകയും നമുക്ക് എപ്പോഴും ട്രിഗറിങ് തരികയും വേദന ഉണ്ടാക്കുകയും നിങ്ങളുടെ ഇടയിൽ ഒരു സെപ്പറേഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഒരു തരത്തിലുള്ള ഈ ഇമോഷണലി ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരുമായിട്ട് അറ്റാച്ച് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ നിർത്താൻ പറയുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള ഡെവിളിനെ നിങ്ങൾ നോക്കാൻ പറയുന്നുണ്ട്. അത് അറ്റാച്ച്മെന്റ് ആണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതേപോലെ കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ കൺഫ്യൂഷനും നിങ്ങളുടെ എന്താ പറയുക ട്രസ്റ്റ് ഇഷ്യൂവും ഒക്കെ മാറ്റിക്കൊള്ളാൻ പറയുന്നു. വളരെ സ്ട്രോങ് ആയി വരാൻ പറയുന്നുണ്ട്. അതായത് ഒരു കിങ് ഒരു വാളെടുത്ത് പിടിച്ചിരിക്കുന്ന ഒരു കിങ്ങിനെ പോലെ സ്ട്രോങ് ആവാൻ പറയുന്നു. ഒരു മജീഷ്യൻ എനർജിയിലേക്ക് വരാനാണ് സ്പിരിറ്റ് ഗൈഡ് പറയുന്നത്. അതായത് മജീഷ്യന്റെ കൈ, ഈ മജീഷ്യൻ നോക്കി, ഈ മജീഷ്യന്റെ കയ്യിൽ എല്ലാം ഉണ്ട്. അതായത് ഈ രണ്ട് വിരലും മുകളിലേക്കും താഴേക്കും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് നിങ്ങൾ ഡിവൈനിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട്, അതായത് ഡിവൈൻ എനർജീസിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട്, അവരുടെ ഹെൽപ്പ് എടുത്തുകൊണ്ട്, അവിടെ കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഭൂമിയിൽ എല്ലാം മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു മജീഷ്യൻ ആവാനാണ് പറയുന്നത്.
അതായത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ എല്ലാം ഉണ്ട്, സ്വോർഡ് ഉണ്ട്, പെൻറ്റിക്കിൾ ഉണ്ട്, എല്ലാ കാര്യങ്ങളും, എല്ലാ സമൃദ്ധിയും നിങ്ങൾക്ക് ലഭിക്കും. എങ്ങനെയാണ് ലഭിക്കുന്നത്? നിങ്ങൾ ഡിവൈൻ എനർജീസിലേക്ക് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എല്ലാ കാര്യങ്ങളും ഭൂമിയിൽ മാനിഫെസ്റ്റ് ചെയ്യിക്കാൻ പറ്റും എന്നാണ് സ്പിരിറ്റ് ഗൈഡ് തരുന്ന മെസ്സേജ്. അതേപോലെ നിങ്ങളുടെ ലൈഫിലേക്ക് ട്രാൻസ്ഫോർമേഷൻ, പുതിയ മാറ്റങ്ങൾ, പുതിയ 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 തുടക്കം, ഒരു പുതിയ തുടക്കം, പുതിയ മാറ്റങ്ങൾ വരുന്നു എന്നാണ് സ്പിരിറ്റ് ഗൈഡ് തരുന്ന മെസ്സേജ്. അപ്പൊ ഞാൻ ഏഞ്ചൽ കാർഡും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. സ്പിരിറ്റ് ഗൈഡിന്റെ മെസ്സേജ് തന്നെ നോക്കാം. നമ്മള് സ്പിരിറ്റ് ഗൈഡ് എന്ന് പറഞ്ഞാൽ പിതൃദേവതയാണ്, നമ്മുടെ പിതൃക്കളിൽ ഒരാളാണ്. അപ്പൊ നമ്മള് പിതൃക്കൾക്ക് വേണ്ടിയിട്ട്, ആൻസിസ്റ്റേഴ്സിനും വേണ്ടിയിട്ടും കൂടി പ്രാർത്ഥിക്കാൻ നോക്കണം. ഇപ്പൊ ഒരു മെസ്സേജ് തരുന്നത് മെഡിറ്റേഷൻ ചെയ്യാൻ പറയുന്നുണ്ട്. അതായത് മെഡിറ്റേഷനിലൂടെ, അതായത് ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്, മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്പിരിറ്റ് ഗൈഡിനെയും കൂടെ കണക്ട് ചെയ്യാൻ പറയുന്നു. എന്താണ് സ്പിരിറ്റ് ഗൈഡ് തരുന്ന മെസ്സേജ്? ഡ്രീംസ്. ആ ഞാനിപ്പോൾ പറഞ്ഞല്ലോ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ്, സ്പിരിറ്റ് ഗൈഡ് പറയുന്നത് നിങ്ങളുടെ സ്വപ്നത്തിൽ കൂടി ഞാൻ ഗൈഡ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഇനി എന്താണ് സ്പിരിറ്റ് ഗൈഡ് തരാനുള്ള മെസ്സേജ്? എന്താണ് ഈ കണക്ഷനെ കുറിച്ച് സ്പിരിറ്റ് ഗൈഡിന് തരാനുള്ള മെസ്സേജ്? അതാ ആൻസേർഡ് പ്രയർ. അതായത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കെല്ലാം ഉത്തരം ലഭിച്ചു എന്നുള്ള ഒരു രീതിയിൽ, അല്ല നിങ്ങൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരം ലഭിക്കും, നിങ്ങൾ ഡിവൈൻ എനർജീസിലേക്ക് കണക്ട് ചെയ്തോളൂ എന്നാണ് ഈ മെസ്സേജ് പറയുന്നത്. ഒരെണ്ണം കൂടെ എടുക്കാം. ഓ, ന്യൂ ലവ്. ഈ ന്യൂ ലവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഏതെങ്കിലും റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു കണക്ഷൻ സ്റ്റോപ്പ് ആയിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ സ്നേഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നും, അതല്ല ഇനി ഇപ്പൊ ഓൾറെഡി ഒരു സോൾ കണക്ഷനിലോ റിലേഷൻഷിപ്പിലോ ഉള്ള ഒരാളാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പമുള്ള ആളുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും എല്ലാ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന എല്ലാ അപ്സെറ്റുകളും ബ്ലോക്കേജസും ഒക്കെ മാറ്റി നിങ്ങളുടെ സ്നേഹം പുതിയ രീതിയിലാകാൻ പോകുന്നു എന്നാണ് ഈ മെസ്സേജ് പറയുന്നത്. അപ്പം സ്പിരിറ്റ് ഗൈഡ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് ഇതാണ്, ഒരു പുതിയ സ്നേഹം, പുതിയ ഒരുപാട് എന്താ പറയുക, ആ ഒരു നിങ്ങളുടെ ഇടയിൽ വന്ന മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ മാറിയിട്ട് ആ സ്നേഹം എന്താ തളിർക്കാൻ പോകുന്നു എന്നൊക്കെ പറയില്ലേ, കുറച്ചുകൂടെ ഫ്ലറിഷ് ചെയ്യും, പുതിയ രീതിയിലുള്ള സ്നേഹം. നിങ്ങൾ തുടങ്ങിയ സമയത്ത് എങ്ങനെയായിരുന്നു അത്രയും അതേപോലെ ഒരു, അതിനേക്കാൾ കൂടുതൽ നിഷ്കളങ്കമായിട്ടും കുറച്ചും കൂടെ അൺകണ്ടീഷണൽ ആയ ഒരു സ്നേഹം നിങ്ങളിലേക്ക് വരും, പുതിയ രീതിയിൽ വരുമെന്നാണ് സ്പിരിറ്റ് ഗൈഡ് തരുന്ന മെസ്സേജ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.